തിയറി ഓഫ് സ്ട്രക്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റൈറ്റ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ടൈപ്പ് പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സർക്കുലർ ഷാഫ്റ്റ് ഓഫ് ഇന്റേണൽ ഡയമീറ്റർ 30 mm ആൻഡ് എക്സ്റ്റേണൽ ഡയമീറ്റർ 50 mm. ഓക്കെ, ഇതിൽ കണ്ടുപിടിക്കാൻ വേണ്ടത് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എന്താണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ? സാധാരണ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് മാത്രമേ പറയാറുള്ളൂ, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഞാൻ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൽ പറഞ്ഞിരുന്നു പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്നുള്ളത്. ഐ ഇസെഡ് ഇസെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. ഇതാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇതാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ള സംഭവം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത്. ഇതിൽ തന്നിട്ടുള്ള കണ്ടുപിടിക്കാൻ വേണ്ട കാര്യം ഐ സെറ്റ് സെറ്റ് ആണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ട കാര്യം ഐ സെറ്റ് സെറ്റ് ആണ്. ഫിഗർ നോക്കാം, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സർക്കുലർ ഷാഫ്റ്റ് ഓഫ്, സർക്കുലർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് സർക്കിൾ ആണ്, സർക്കിളിന്റെ ഷാഫ്റ്റ്. ഓക്കെ, എന്തായാലും ബാക്കിയുള്ള പ്രശ്നങ്ങൾ നോക്കാം. ഇന്റേണൽ ഡയമീറ്റർ 30 mm, എക്സ്റ്റേണൽ ഡയമീറ്റർ 50 mm. അപ്പൊ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഹോളോ ടൈപ്പാണ്, എക്സ്റ്റേണൽ ഡയമീറ്റർ ഉണ്ട്, ഇന്റേണൽ ഡയമീറ്റർ ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും അതിന് ഫിഗർ വരയ്ക്കുകയാണ്. ഒരു സർക്കിൾ വരച്ചു, സർക്കുലർ ഷാഫ്റ്റ് വരുമ്പോൾ സർക്കിൾ വരച്ചു, ദെൻ അതിന് കണ്ട അതിൽ എക്സ്റ്റേണൽ ഡയമീറ്റർ ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എക്സ്റ്റേണൽ ഡയമീറ്റർ 50 mm, ഇന്റേണൽ ഡയമീറ്റർ, ഇന്റേണൽ ഡയമീറ്റർ മാറ്റി വരയ്ക്കുന്നുണ്ട്, 30 mm. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി ചെയ്യേണ്ട കാര്യം ഐ എക്സ് എക്സ് കാണണം, ഐ വൈ വൈ കാണണം, എന്നാൽ നമുക്ക് ഐ സെറ്റ് സെറ്റ് കണ്ടെത്താൻ പറ്റും. ഐ എക്സ് എക്സ് ഈക്വൽ ടു ഐ വൈ വൈ, സർക്കിളിന്റെ കേസിൽ ഐ എക്സ് എക്സും ഐ വൈ വൈയും സെയിം ആണ്. നമ്മുടെ കയ്യില് നോർമൽ സാധാ ആയിട്ടുള്ള കൺവെൻഷൻ ആയിട്ടുള്ള സർക്കുലർ സെക്ഷന്റെ ഇക്വേഷൻ ഉള്ളത് പൈ ബൈ 64 × d⁴ എന്നുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് ഹോളോ ടൈപ്പ് ആണ്, ഹോളോ ടൈപ്പ്. ഹോളോ ടൈപ്പ് എന്ന കേസിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ വലുത് നമുക്ക് വേണ്ടത് ഇത്രയും ഭാഗമാണ്, ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഭാഗം എടുത്തിട്ട് അതിൽ നിന്ന് ടോട്ടൽ നിന്നും ഈ ചെറിയ ഭാഗം കുറച്ചാൽ കിട്ടുന്ന എത്രയാണോ അതാണ് നമ്മൾ ഈ ഭാഗത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അല്ലെങ്കിൽ അതിന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എന്തായാലും ഐ എക്സ് എക്സ് ആയാലും ഐ വൈ വൈ ആയാലും എല്ലാം വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ കിട്ടുന്ന ആൻസർ എത്രയാണോ അതായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ കയ്യിൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പൈ ബൈ 64 × വലുതിന്റെ ലൊക്കേഷൻ എന്താ വരിക, പൈ ബൈ 64 × d. ഞാനിവിടെ ഒരു കാര്യം കൂടി എഴുതുന്നുണ്ട്, ഇതിൽ ഡി എക്സ്റ്റേണൽ ഡിഇ എന്നുള്ളത് 50 mm കാണിച്ചു, ഡി ഇന്റേണൽ ഡി ഐ ഇന്റേണൽ എന്നുള്ളത് 30 mm കാണിച്ചു. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ ലൊക്കേഷൻ പൈ ബൈ 64 × ഡി എക്സ്റ്റേണൽ അല്ലേ, ഡി എക്സ്റ്റേണൽ റേസ് ടു 4. അപ്പോൾ വലുതിൻ്റെതായി, വലിയ ഇക്വേഷൻ്റെതായി, മൈനസ് പൈ ബൈ 64 × ഡി ഇന്റേണൽ റേസ് ടു 4 ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. പക്ഷെ നമുക്ക് ഐ എക്സും ഐ വൈ വൈയും കിട്ടി, നമുക്ക് വേണ്ടത് ഐ സെറ്റ് സെറ്റ് ആണ്. ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്, ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, പൈ ബൈ 64 × ഡി ഇ 4 മൈനസ് ഡി ഐ റേസ് ടു 4, ഡി ഇന്റേണൽ റേസ് ടു 4 ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷനും സെയിം ആണ്, മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, അതായത് ഈ പൈ ബൈ 64 രണ്ടിലും കോൺസ്റ്റന്റ് ആണ്, അതിനുള്ള പുറത്തു കൊടുത്തു, ബാലൻസ് ഉള്ളത് ഡിയും ഈ ഡി ഐയും 1/4 ആണ്, അതിനെ ബ്രാക്കറ്റിൽ അതുപോലെ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഐ എക്സ് എക്സ് സീക്വൽ ടു ഐ വൈ വൈ എന്നുള്ളത് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഐ ഇസെഡ് സെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണില്ല, കാരണം നമുക്ക് ഐ എക്സും ഐ വൈയും കാണാതെ തന്നെ കാണാൻ പറ്റുമോ നോക്കാം. ഐ ഇസെഡ് സെറ്റ് സീക്വൽ ടു എന്ന് പറഞ്ഞാൽ പൈ ബൈ 64 അല്ലേ, ഐ ഇസെഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ എന്നാണ്. അപ്പോൾ ഐ ഐ എക്സ് എക്സ് ഇക്വേഷൻ പൈ ബൈ 64 × ഡി ഇ റൈസ് ടു 4 മൈനസ് ഡി ഐ റൈസ് ടു 4 പ്ലസ് അടുത്തത് തന്നെ പൈ ബൈ 64 × ഡി ഇ
raised to 4 minus di raised to 4 random രണ്ട് തവണ എടുത്ത് എഴുതി അത്ര തന്നെ ഉള്ളൂ വേറൊന്നുമില്ല അപ്പോൾ എന്താ ഇതിങ്ങനെ വന്നാൽ അതിനെ മീനിങ് എന്താ ഒരു എന്താണ് പൈ ബൈ 64 ഡി റൈസ്ഡ് ടു 4 മൈനസ് ഡി ഐ റൈസ്ഡ് ടു 4 പ്ലസ് സെയിം വാല്യൂ അപ്പോൾ എന്താ ഇങ്ങനത്തെ രണ്ടെണ്ണം ആയി അപ്പോൾ നമുക്ക് 2 ഇൻടു എന്ന് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ 2 ഇൻടു ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് ശരിക്കും എങ്ങനെ വരും രണ്ടെണ്ണം വരുമല്ലേ അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 2 × π/64 ഇൻറ്റു ഡി ഇ റൈസ് ടു 4 മൈനസ് ഡി ഐ റൈസ് ടു 4 അപ്പോൾ ഇത് ആൻസർ ഒന്നും കൂടെ ചെറുതാവും ഈ രണ്ട് കട്ടാവും കൂടെ 32 എന്നാവും π/32 × DE^4 മൈനസ് ഡി ഐ റൈസ് ടു 4 എന്നാവും ഓക്കെ ഇനി നമുക്ക് ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി π/32 × DE എന്ന് പറഞ്ഞാൽ 50 × 4 മൈനസ് ഡി ഇന്ത്യയാണ് എന്ന് പറഞ്ഞാൽ 30 ഓക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 53.414 × 10⁴ mm² ഇതാണ് ഇതിൻ്റെ ആൻസർ നമുക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പം ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഐ സെറ്റ് കണ്ടുപിടിക്കണം ഐ എക്സ് പ്ലസ് ഐ വൈ വേണം നമുക്കറിയാം ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് സർക്കുലർ ആണ് അതിൽ എക്സ്റ്റേണൽ ഡയമീറ്ററും ഇന്റേണൽ ഡയമീറ്ററും പറഞ്ഞിട്ട് സർക്കുലർ ഷാഫ്റ്റ് ആണ് ഹോളോ സർക്കുലർ സെക്ഷൻ ആണ് സിമ്പിളായി പറഞ്ഞാൽ അപ്പൊ അതിന്റെ എക്സ്റ്റേണൽ ഡയമീറ്ററും ഇന്റേണൽ ഡയമീറ്ററും മാർക്ക് ചെയ്തു ശേഷം നമ്മൾ ഐ എക്സ് എക്സും ഐ വൈ വൈയും കാണാൻ വേണ്ടിയിട്ട് അതിന് ഇക്വേഷൻ എഴുതി അപ്പൊ അതിൽ π/64 × d^4 എന്നാണ് ഐ എക്സ് എക്സും ഐ വൈ വൈ രണ്ടും സെയിം ആണ് അപ്പൊ അതിൽ നമുക്ക് എന്ത് വേണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വലുതെന്ന് ചെറുത് കുറച്ച് അങ്ങനെ ഇക്വേഷൻ സെറ്റ് ആക്കി എഴുതി വെച്ചു അപ്പൊ അത് സോൾവ് ചെയ്തപ്പോൾ ആൻസർ കിട്ടി ദെൻ ഐ സെറ്റ് സെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഐ എക്സ് പ്ലസ് ഐ വൈ വൈ എഴുതി അങ്ങനെ അത് ചെയ്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ഷോർട്ട് വരുമ്പോൾ ആൻസർ ഇക്വേഷൻ കിട്ടും അതിൽ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പൊ ഇങ്ങനെ ആണ് സോൾവ് ചെയ്തിട്ടുള്ളത് ഇനി ഇതല്ലാതെ ഇങ്ങനെ ഒരു ഇവിടെ കണ്ടോ ഇവിടെ കുറച്ച് വെട്ടി കട്ടലും വെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടോ അവർ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ ഇതിന്റെ സ്റ്റെപ്പിൽ ഐ എക്സ് എക്സ് ഈക്വൽ ടു സീക്വൽ ടു ഐ വൈ വൈ സീക്വൽ ടു പൈ ബൈ 64 × DE^4 മൈനസ് ഡി ഐ റേസ്റ്റ് ടു 4 ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു അതിന് വാല്യൂ കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഐ എസ് എക്സും കിട്ടും ഐ വൈ വൈയും കിട്ടും എന്നിട്ട് അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഐ സെറ്റ് സെറ്റ് ആവും അങ്ങനെയും ആൻസർ കണ്ടെത്താം പക്ഷെ ഇങ്ങനെ കറക്റ്റ് പോളാർ പോയിന്റ് ഓഫ് ഇനീഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കാണാതെ പഠിക്കാവുന്നതാണ് π/32 × ശരിക്കും പറഞ്ഞാൽ ഐ സെറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ സർക്കിളിലെ കേസിലുണ്ടോ സർക്കിളിലെ കേസിലാണ് π/32 × d^4 എന്നുള്ള ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ ഇക്വേഷൻ കൂടെ ഇതിനെ കൂടുതൽ വരണം എന്നുള്ളതാണ് പോളാർ പോയിന്റ് ഓഫ് ഇനീഷ്യ എന്നുള്ളതായതുകൊണ്ട് ഇങ്ങനെ വട്ടലും കാര്യങ്ങളും ബുദ്ധിമുട്ടുള്ളവർ ഈ ഇക്വേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെയും ചെയ്ത് പോരാ അപ്പോൾ എന്തായാലും ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായി എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ടോപ്പിക്കുമായിട്ട് കൂടുതൽ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു